നമസ്കാരം. ചേർത്തലയ്ക്കടുത്ത മണവേലിയിൽ കഴിഞ്ഞ രാത്രി പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ രാത്രി 12 മണിക്ക്, അതായത് ശനിയാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു പെട്രോൾ ബോംബ് ആക്രമണം നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ ദൃശ്യമാണ്. ഈ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ് ഈ പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായത്. കുപ്പിയിൽ പെട്രോൾ നിറച്ച് എറിഞ്ഞതാണെന്ന് കരുതുന്നു. കുപ്പിയുടെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ ദൃശ്യമാണ്. ഈ ഭിത്തിയിൽ കരി പുരണ്ടു നിൽക്കുന്നു. ഇവിടെ തീ പിടിച്ചതിൻ്റെ ലക്ഷണം, ആ ജനൽ ചില്ല ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീടിന് മുന്നിലുണ്ടായിരുന്ന ഈ കൈനറ്റിക് ഹോണ്ട സ്കൂട്ടർ, ഈ സ്കൂട്ടറിൻ്റെയും നല്ലൊരു ഭാഗം തകർന്നിട്ടുണ്ട്. അപ്പുക്കുട്ടൻ എന്ന് വിളിക്കുന്ന അജയകുമാറിൻ്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. അജയകുമാർ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ സംഭവം? ഒരു 12 മണിയുടെ അടുത്തപ്പോഴത്തേക്ക്, 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേട്ടു. ഭയങ്കര ഒരു സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ചാടി എണീക്കുമ്പോൾ ഈ ജനലിനകത്ത് ജനലിൻ്റെ പൊക്കത്തിൽ കൂടി തീ വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതുവഴി ചാടി ജനലിന് കട്ടൻ കിടപ്പുണ്ടായിരുന്നു. കട്ടത്തിന് തീ പിടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വലിച്ചു പറിച്ചേച്ചും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വണ്ടി ഇരുന്ന് കത്തണമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ കരുതിയാണ്ട് ഇടിവിട്ട് ഇടിമിന്നൽ കൊണ്ട് ഇങ്ങനെ തീ പിടിച്ചതാണെന്ന് കരുതി ഞാൻ ഉടനെ ഓടി ചെന്ന് വെള്ളം കോരി ഒഴിച്ച് വണ്ടി ഇവിടെ തീ കെടുത്തി വണ്ടി തള്ളി മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് നോക്കുമ്പോൾ ഈ കുപ്പിച്ചില് കിടക്കണമുണ്ട്. അവിടെ ഞാൻ എൻ്റെ അടുത്ത അയൽവക്കത്തെ ചെറുകനെ അവനെ ചെന്ന് വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയാണ് ഉണ്ടായത്. വിളിച്ചു പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ 100ലേക്ക് വിളിച്ച ആദ്യം, അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ കിഴക്കുവശയുള്ള ഒരു പോലീസുകാരൻ വന്ന് പുള്ളി ചേർത്തല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 3 ജീപ്പിലായിട്ട് പോലീസ് വന്ന് അവർ വന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് പിറ്റേ ദിവസം കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞ്. ഇന്നലെ രാവിലെ കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്ത് ഇന്നലെ എന്നെ വിളിച്ച് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് പിന്നെ പോലീസ് വന്ന് അന്വേഷണവും കാര്യങ്ങളും കഴിഞ്ഞു പോയി. ഇന്നും അവർ വന്ന് എല്ലാം ചോദിച്ചറിഞ്ഞു. എന്ത് ജോലിയാണ്? ഞാൻ കൽപ്പണിയാണ്, എനിക്ക് മേസരി പണിയാണ്. എത്ര നാളാണ് ഇവിടെ താമസിക്കുന്നത്? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്താണെങ്കിലും 23 വർഷത്തോളമായി. ശത്രുക്കളുണ്ടോ? ആരും നമ്മളുമായിട്ട് ഒരു ശത്രുത എന്ന് പറയണില്ല. ഞാനാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഒന്നുമല്ല, മറ്റൊരു ശത്രുതയൊന്നും നമുക്കില്ല. പിന്നെ ഈ മറ്റുള്ള ഇത് വെച്ച് എന്തെങ്കിലും കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടായതല്ലാണ്ട് ഇതൊരു പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടാക്കാനുള്ള ഒരു അങ്ങനെ അതിന് സാധ്യത ഉണ്ടോ? അതിന് അങ്ങനെ ഒരു സാധ്യതയായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്താണെന്ന് നമുക്ക് സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത മകളും മൂത്ത മകളുടെ ഭർത്താവും മൂത്ത മകളുടെ കൊച്ചും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊച്ചുമായിട്ട് ഈ വാതിക കിടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹാളിൽ കിടക്കിയിരുന്നു ഞങ്ങൾ, അന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെട്രോൾ തറച്ച് എറിഞ്ഞതാണെന്ന് തന്നെയാണോ കരുതുന്നത്? പെട്രോളാണോ എന്താണ് എന്ന് ഭയങ്കര മണമായിരുന്നു, സൗണ്ട് ഉണ്ടായിരുന്നു, ഭയങ്കര സൗണ്ട് ആയിരുന്നു, എൻ്റെ ഇടിവെട്ടുന്ന പോലുള്ള സൗണ്ട് ആയിരുന്നു. നാട്ടുകാരൊക്കെ ഓടിക്കൂടി? അപ്പോൾ നാട്ടുകാർ അപ്പോൾ എൻ്റെ നേരെ വടക്കുപുറത്ത് താമസിക്കുന്നവരെന്ന് പറഞ്ഞ ഒരു പ്രായമുള്ള ആൾക്കാർ, അവർ സന്ധ്യയ്ക്ക് പിറക്കത്ത് കയറിയ പിന്നെ അവരെ ഒന്നും അറിയത്തില്ല. പിന്നെ ഈ 12 മണി സമയം ആയത് കാരണം നമുക്ക് പറ്റപ്പറ്റ വീടില്ലാത്തത് കാരണം ആരും ഇല്ലായിരുന്നു. നമ്മുടെ കിഴക്കുവശത്തെ നമ്മുടെ ഒരു സുഹൃത്താണ് ഓടി വന്നത്. ആരെയും സംശയമില്ല? ആരെയും നമുക്ക് സംശയമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംശയിക്കാൻ പറ്റിയ ഒരു പിണക്ക ആരുമായിട്ടില്ല. വൈഫിൻ്റെ പേരെന്താ? വൈഫിൻ്റെ പേര് അജിത. അജിത, അജയകുമാറിൻ്റെ അപ്പുകുട്ടൻ്റെ ഭാര്യ അജിത ഇപ്പോൾ ചേരുന്നു. എങ്ങനെയായിരുന്നു സംഭവം? പേടിപ്പെടുത്തിയോ? ഞാൻ പേടിച്ചു പോയി സാറേ, ശരിക്കും പേടിച്ചു. എന്താണെന്ന് വെച്ചെന്നാൽ പിന്നെ ഞാനും കൊച്ചും ചേട്ടനും കൂടി ഇവിടെ ഈ എൻ്റെ നേരെ തന്നെ ഞങ്ങൾ കിടന്നത്. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് തീ അകത്തെ കാളി പെട്ടെന്ന്. അപ്പോൾ എൻ്റെ അവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പെട്ടെന്ന് കർട്ടൻ വലിച്ച് ഓടിച്ച് താഴെച്ചെന്ന് അത് ഉരുകുന്ന കൊച്ചിനെ ഞങ്ങൾ സാരിയുടെ അകത്താണ് കിടത്തിയത്. എന്തെങ്കിലും ഒരു തീപ്പൊരു വീണെന്നാൽ നമുക്ക് പെട്ടെന്ന് ചേട്ടൻ കതവ് തുറന്ന് ഓടി വന്ന് പിന്നെ വെള്ളമാണ് അന്നേരം എടുത്ത്. അപ്പോൾ ഈ ചില്ലൊന്നും ഞങ്ങൾ കാണണമെന്നില്ല. ആ സമയത്ത് ആരെയും കണ്ടില്ലേ പ്രദേശത്തൊന്നും? ഞങ്ങൾ അന്നേരം നോക്കുന്നില്ലല്ലോ സാറേ. ഈ തീ കാരണം ഞങ്ങൾ പെട്ടെന്ന് ആ തീ കെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ കുഞ്ഞാണുണ്ടായിരുന്നത്, ഈ കുഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലാണ് കിടക്കുന്നതേ. ഇവിടെ വന്ന അവൻ അവരുടെ കൂട്ടത്തിൽ കിടക്കേനെ. അപ്പോൾ കിടന്ന വഴി കൊച്ചിനെ ഞങ്ങൾ അന്നേരം ശ്രദ്ധിച്ചില്ല. പക്ഷെ പട്ടീനെ ഈ ബാധിക്ക ഇവിടെ ചവിട്ടുപിടിയായിരിക്കുമായിരുന്നു പട്ടി. അപ്പോൾ ഉടനെ തന്നെ പട്ടി എൻ്റെ കതവ് തുറക്ക് ചാടി വന്ന് ഇവൻ എഴുന്നേറ്റിരുന്നായിരുന്നു. പട്ടി വന്ന് കൊച്ചിൻ്റെ കൂട്ടത്തിൽ കയറിയിരുന്ന് അവരും ഓടി ഞങ്ങൾ തീ കടത്തണം കണ്ടിട്ട് ഒച്ച കണ്ടിട്ട് ഇതുങ്ങളും ഇറങ്ങി ഓടി വന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി അത് കെടുത്തി.
അങ്ങനെയാണ് സംഭവം സാറേ. മണവേലിയിലെ ഈ പെട്രോൾ ബോംബാക്രമണം നാടിനെ ചെറിയ നിലയിലെങ്കിലും പേടിപ്പെടുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം രാത്രി 12 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും ഇവിടെ ദൃശ്യമാണ്. അജയകുമാറും അജിതയും മറ്റ് മക്കളുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പൊടിക്കുഞ്ഞു വരെ ഉള്ളിലുണ്ടായിരുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നത്. കാര്യമായ ശത്രുക്കൾ അജയകുമാറിനില്ല എന്നാണ് അജയകുമാർ നമ്മൾ പറയുന്നത്. ആരെയും സംശയമില്ല. എന്നാൽ എന്താണ് വസ്തുതയെന്ന് തനിക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഊർജ്ജിതപ്പെടുത്തണമെന്ന ഒരു ആവശ്യവും അജയകുമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചേർത്തല പോലീസിൻ്റെ നേതൃത്വത്തിൽ തെളിവുകൾ എല്ലാം ശേഖരിച്ച് അന്വേഷണം ഊർജ്ജിതപ്പെടുത്തി എന്നുകൂടി സൂചിപ്പിക്കുന്നു. ന്യൂസ് ടീം വിൻ മീഡിയ ചേർത്തല.